കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറയൂ. സ്വപ്ന. സ്വപ്ന, സ്വപ്ന പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ആദ്യം. 1990 തൃശ്ശൂർ ജില്ല. എന്താണ് അറിയാനുള്ളത്? കുട്ടിയുടെ ഭാവി, കാര്യങ്ങളുള്ള വിദ്യാഭ്യാസം എല്ലാം അറിയാം. ഇപ്പൊ ഇതിനകത്ത് പൊതുവെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ജാതകമാണ്. ബുധൻ ശുക്രന്റെ കൂടാണ് നിൽക്കുന്നത്, ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. സ്വന്തം വിദ്യ ഉണ്ട്, ധനസമ്പാദനം എല്ലാം ഉണ്ടാകുന്ന ജാതകമാണ്. അതുപോലെ വ്യാഴം ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽപ്പുണ്ട്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അതുകൊണ്ട് ഭാവി നല്ലതാണ്, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും. ഇപ്പം വ്യാഴദിശയിൽ ബുധൻ്റെ അപഹാരമാണ് താനും. അപ്പം ബുധൻ്റെ അപഹാരകാലത്ത് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും. ഇപ്പൊ സി എ ഇന്റർവ്യൂ എഴുതിയിരിക്കുകയാണേ. അത് കിട്ടുമെന്ന് അറിയാനാ. ഇതനുസരിച്ച് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതെ, ഇതിനകത്ത് 10-ാം ഭാവം കർമ്മരംഗം വരുന്നത് ഇലക്ട്രോണിക്സ് മാത്തമാറ്റിക്സ് ഒക്കെയാണ്. ജോലി കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലേ? നല്ല ഉണ്ടുണ്ട്, നല്ല ജോലി എല്ലാം കിട്ടും. ഇതിനകത്ത് വിദേശ ബന്ധമുള്ള ഗ്രഹമെല്ലാം ഏറ്റവും നല്ല സ്ഥാനത്താണ്. അതുകൊണ്ട് വിദേശത്ത് കിട്ടാനാണ് കൂടുതൽ സാധ്യത. സ്വപ്ന, വിളിച്ചതിൽ വളരെയധികം നന്ദി. നേരത്തെ നിർത്തിയത് വിജയോർ അല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ രത്നങ്ങൾ ധരിക്കുന്നത്. കാരണം എല്ലാ രത്നങ്ങളും വളരെ ഹൈലി റേഡിയോ ആക്റ്റീവ് ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ഈ അതുകൊണ്ടാണ് നമ്മൾ ഈ വാച്ചിനകത്ത് കോട്സ് വാച്ചൊക്കെ ഉപയോഗിക്കുന്നത്. കോട്സ് എന്ന് പറയുന്ന സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലോപ്പി ഡിസ്കിനകത്ത് സ്പടിയ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ അത് വളരെ മൈൽഡായതുകൊണ്ട് അതിൻ്റെ ആക്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഓൾ നാച്ചുറൽ ജെംസ് ആർ വെരി ഹൈലി റേഡിയോ ആക്റ്റീവ് ക്രിസ്റ്റൽസ്. അതുകൊണ്ടാണ് നമ്മൾ രത്നം ധരിച്ച് നമ്മുടെ ഓറായിലുള്ള കുറവ് നികത്തി ജീവിത പുരോഗതി ഉണ്ടാകുന്നത്. കാരണം യുഗങ്ങളായിട്ട് ഭാരതീയ രത്നങ്ങൾ ധരിക്കുന്നുണ്ട്. നമുക്കൊരു കോളറുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പേര് പറയൂ. ദീപ. ദീപ പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ദീപ. 24/4/1970. സമയവും സ്ഥലവും പറയൂ. 10 AM. സ്ഥലം കൂടെ പറയൂ. തൃശ്ശൂർ. ദീപ എന്താണ് അറിയാനുള്ളത്? അനിയൻ നക്ഷത്രമാണോ? അനിയൻ നക്ഷത്രം. ആ ഓക്കേ. എന്താ അറിയണ്ടേ? ഹസ്ബൻഡിന്റെ കാര്യം അറിയാനാണ്. ജോലി സംബന്ധമായിട്ടും പിന്നെ ആരോഗ്യത്തെ കുറിച്ചും. ഏ, ഹസ്ബൻഡിനെ ആണോ? അതെ. ഇപ്പൊ ഹസ്ബൻഡിന്റെ സമയം അത്ര നല്ലതല്ലല്ലോ. ഇപ്പൊ ഏഴശനി നടക്കുകയാണ്. ആദ്യത്തെ 2.5 വർഷം ആകുന്നേ ഉള്ളൂ. അത് ഈ നവംബർ ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ 2.5 വർഷം ആകും. വീണ്ടും 5 വർഷം ബാക്കിയുണ്ട്. ഇതിനകത്ത് നിർഭാഗ്യവശാൽ ശനി ഏറ്റവും നീചം എന്ന് വെച്ചാൽ ഏറ്റവും വേഴ്സ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ തടസ്സങ്ങൾ, താമസങ്ങൾ, സ്ട്രെസ്, സ്ട്രെയിന് ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. ഈ ശനിക്ക് ബലമില്ലാത്തതുകൊണ്ട് ശനി ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപം കൂടാണ്. അതുകൊണ്ട് ശനിയുടെ ഒരു രത്നം ധരിക്കുക. ശനിയാഴ്ച കൂടുതൽ പ്രാർത്ഥിക്കുക. ശനിയാഴ്ച വ്രതങ്ങൾ, ഉപവാസമൊക്കെ നടത്തുക. ശനിയായിട്ട് ബന്ധപ്പെട്ട ദേവതകളെ എല്ലാം പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഈ ശനിദോഷം കുറയാൻ അനുകൂലമാണ്. നവംബർ കഴിഞ്ഞാലാണ്, നവംബർ കഴിയുമ്പോൾ ഇത് കൂടുകയാണ്. നവംബർ കഴിഞ്ഞാൽ ശനിയുടെ ദോഷം കൂടുകയാണ് ചെയ്യുന്നത്. കൂടുതലാണ്. അതെ.
കാരണം അത് ജന്മശനി എന്ന് പറയും. ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്തേക്ക് ശനി വരികയാണ്, അതിന് ജന്മശനി എന്നാണ് പറയുക. അപ്പം അതാണ് മിഡിൽ പാർട്ട് ഓഫ് ദി ഏഴരശനി. അപ്പം ഏഴരശനിയുടെ മിഡിൽ പാർട്ടാണ് ഏറ്റവും വേർസ്റ്റ് പാർട്ട്. ബ്ലൂ സഫയർ, ഇന്ദ്രനീലം. അത് മൂന്ന് തൊട്ട് നാല് ക്യാരറ്റ് വലത്തെ കയ്യില്, നടുവരല്, ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കണം. ആരോഗ്യ സംബന്ധമായിട്ടും ശനിയുടെ സമയത്ത് ശാരീരികമായ വേദനകൾ, ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ, ഇൻഫ്ലമേഷൻ ജോയിൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വരാം. മുറിവ്, ചതവ്, ചെറിയ ആക്സിഡൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വണ്ടി ഓടിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ സൂക്ഷിക്കേണ്ടതാണ്. ദീപ, മറ്റെന്തെങ്കിലും? ദീപ, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. അച്ചു ആണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. അച്ചു, 5 മാർച്ച് 2007 7:45 PM കൊച്ചി. 5 മാർച്ച് 2007 7:45 PM കൊച്ചി. കൊച്ചി എഡ്യൂക്കേഷനെ കുറിച്ചാണ് അറിയേണ്ടത്. ഈ നവംബറിന് ശേഷം ഇതിന് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും. കാരണം കഴിഞ്ഞ 7 വർഷത്തിൽ കൂടുതലായിട്ട് ഏഴരശനിയാണ്. അപ്പം ഇതിനകത്ത് ബുധൻ അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത്. ബുധൻ സൂര്യൻ്റെ കൂടെയും രാഹുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ബുധനാണ് വിദ്യാകാരകൻ. മാത്രമല്ല ഈ കുട്ടിയുടെ ലഗ്നത്തിൻ്റെ അധിപനും കൂറിൻ്റെ അധിപനും ബുധനാണ്. അപ്പം ബുധൻ്റെ ബല കൂടിയാൽ മാത്രമേ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുകയുള്ളൂ. ഒരു കാരറ്റിൻ്റെ ഒരു മരതകം ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്, ലോക്കറ്റായിട്ട് വെള്ളിയിൽ. പിന്നെന്താ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. പ്രേക്ഷകന് മറുപടി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, എന്റെ പേര് തങ്ക. മോന് വേണ്ടിട്ട് വിളിക്കാം. ശരി, പറഞ്ഞോളൂ. 1988 August 26 പറഞ്ഞോളൂ, സമയവും സ്ഥലവും പറയും. ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കൂ തങ്കം. 12:45 AM ജനിച്ച സ്ഥലം എവിടെ? ട്രിവാൻഡ്രം. എന്താണ് അറിയാനുള്ളത് തങ്കം, പറഞ്ഞോളൂ. മോന്റെ ഇപ്പോഴത്തെ ഇതൊക്കെ അറിയാനാണ്, ഭാവിയിലുള്ളതൊക്കെ. തിരുവോണ നക്ഷത്രമാണോ? അതെ. തിരുവോണ നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ കണ്ടക്ഷനെയാണ്. അത് ഈ നമ്പറോടുകൂടി മാറും. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ഇതിനകത്ത് ധനസ്ഥാനത്ത് ശുക്രനുണ്ട്. വിദ്യയുടെ കാര്യത്തിൽ മാത്രം എപ്പോഴും ഒരു പുഷിങ് ആവശ്യമാണ്. കാരണം ബുധൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടെയും കേതുവിൻ്റെ കൂടെയാണ്. അപ്പം വിദ്യ കയ്യിൽ അലസത, മടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ ജോലി ഉണ്ട്, ജോലിയിലാണ്. ആ ജോലിക്ക് എന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ പുരോഗമനോ ഉണ്ടോ? ഇപ്പം ഇതിനകത്ത് ഈ നവംബർ വരെ ജോലിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. നവംബർ വരെ സ്ഥാനചലനം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ്. സ്ഥാനം എന്ന് പറയുമ്പോൾ ജോലി മാറ്റം, വീട് മാറ്റം, രാജ്യം മാറ്റം, ഇതെല്ലാം സംഭവിക്കാവുന്നതാണ്. ഇപ്പം രാഹുദശയിൽ ശുക്രന്റെ അപകാരമാണ്. ഇപ്പം വിവാഹം ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റിയ സമയമാണ്. 5/12/2015 വരെ ശുക്രന്റെ അപകാരമാണ്. രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന് തന്നെ സ്ത്രീയും പുരുഷനെ യോജിപ്പിക്കാനുള്ള കഴിവുള്ളതാണ്. ശുക്രൻ ദാമ്പത്യ ജീവിതത്തിന്റെ കാരകത്തുള്ള ഗ്രഹമാണ്. അപ്പൊ ഈ December 2015 മുമ്പേ വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ നല്ലതാണ്. ഇപ്പൊ ഒരു ഏറ്റവും അനുകൂലമായ സമയം കൂടാണ്. അങ്ങോട്ട് നല്ല സമയമായിരിക്കോ? ഇനി അങ്ങോട്ടുള്ള സമയം നല്ലതായിരിക്കോ? ഈ കണ്ടാശിനി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമാണ്. തങ്കം വിളിച്ചതിൽ വളരെയധികം നന്ദി.
സാർ പറഞ്ഞതുപോലെ ഈ എപ്പോഴും നവംബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും. കാരണം നവംബർ 2nd ശനി അടുത്ത സോഡിയാക് സൈൻ അടുത്ത രാശിയിലോട്ട് മാറുന്നത്. അത് കോടിക്കണക്കിന് ആൾക്കാർക്ക് അത് അനുകൂലമാകും, കോടിക്കണക്കിന് ആൾക്കാർക്ക് അത് പ്രതികൂലമാകും. ഈ നവംബറോട് ഈ നവംബർ 2nd ഒരു മാറ്റം. കാരണം കഴിഞ്ഞ 2.5 വർഷത്തിൽ കൂടുതലായിട്ട് 2011 മുതൽ ശനി സഞ്ചരിക്കുന്ന ഒരേ രാശിയിലാണ്. ആ മാറ്റം വരുന്നത് 2nd November 2014. അപ്പോൾ അത് ഈ 2.5 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും മാറുന്നത് 2011. അതിന് പ്രായം ഒന്നും ബാധകമല്ല. 1 വയസ്സായ കുട്ടിയാണെങ്കിലും ശരി, 90 വയസ്സായ ആളായാലും ശരി, നക്ഷത്രത്തിനാണ് അതിനകത്ത് പ്രാധാന്യം. അപ്പോൾ അത് ഗോചര ഫലം എന്നാണ് പറയുന്നത്. അതിന് പ്രായം ബാധകമല്ല. ശരി, നമുക്കൊരു കോളറുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഒന്നിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. സുധാ. സുധാ, പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1960 നവംബർ 5. സമയവും സ്ഥലവും? രാത്രി 10:10. സ്ഥലം എവിടെ? തൃശ്ശൂര്. എന്താണ് സുധാ അറിയാനുള്ളത്, പറഞ്ഞോളൂ. ഇപ്പോഴത്തെ എന്റെ ഹസ്ബൻഡിനെയാണ്. അപ്പൊ ഇപ്പോഴത്തെ ജോലി കാര്യങ്ങളും ആരോഗ്യവും എല്ലാം എങ്ങനെയുണ്ടെന്നൊന്നും അറിയാം. രോഹിണി നക്ഷത്രം? രോഹിണി നക്ഷത്രം. ഇപ്പം സാമ്പത്തികമായ കാര്യത്തിൽ അത്ര അനുകൂലമല്ല. കാരണം വ്യാഴം നല്ല സ്ഥാനത്തല്ല. അത് അടുത്ത വർഷം 18 June വ്യാഴം അനുകൂലമാകും. അതിനുശേഷം സാമ്പത്തികമായ ഉയർച്ചയൊക്കെ ഉണ്ടാകും. എങ്കിലും ഇതിനകത്ത് സൂര്യൻ നിൽക്കുന്നത് നീചത്തിലാണ്. സൂര്യൻ എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും പിതാവായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പം അതുകൊണ്ട് സൂര്യന് ബലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. സൂര്യന് നമസ്കാരം ചെയ്യുക, സൂര്യനെ പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും അനുകൂലമാണ്. ഇപ്പം ശനി ദശയാണ്, അതിൽ തന്നെ ശുക്രൻ്റെ അപഹാരം നടക്കുകയാണ്. അപ്പം ശനിദശ അതിനകത്ത് അത്ര അനുകൂലം എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ്, ജീവിതത്തിൽ ഉയർച്ച താഴ്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷെ അത് ഭാഗ്യവശാൽ അത് കുറവാണ്. കാരണം വ്യാഴത്തിൻ്റെ കൂടാണ് ശനി നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുക, വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളുടെ ചീത്തത്വങ്ങൾ കുറയുമെന്നാണ്. സാമ്പത്തികമായിട്ടുള്ള കുഴപ്പം അല്ല, ജോലിക്ക് ഈ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഇപ്പൊ ശനിയുടെ ദോഷങ്ങളൊന്നും ഇല്ല. അത് വ്യാഴം അനുകൂലമല്ലാത്ത കൊണ്ടാണ്. ഒരു വർഷം എടുക്കുക. അതാ പറഞ്ഞ 18/6/2015 മുതൽ അനുകൂലമാണ്. ആരോഗ്യ കാര്യങ്ങള് ലഗ്നത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പം ബ്ലഡ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഇതാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയാൻ വേണ്ടി ഒരു ബ്ലൂ സഫീർ ധരിക്കുക, അതൊരു ഭാഗ്യരത്നമാണ്. ഒരു 2.5 carat to 3.5 carat വരെയുള്ള ബ്ലൂ സഫീർ ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. ഭാഗ്യം വർദ്ധിക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരും. സുധാ, വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇന്ന് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നേരിൽ വിളിക്കുകയോ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി നൽകുന്നു. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.